നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന സഹാറയിൽ ഒരു മഴ എന്നതുപോലും ആഡംബരമാണ്. എന്നാൽ നമ്മുടെ സകല ധാരണകളെയും തകിടം മറിച്ചുകൊണ്ട് ഇതാ സഹാറ മരുഭൂമിയിൽ മരുപ്പച്ചകളുടെ ഒരു ഉത്സവം അരങ്ങേറിയിരിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ പെയ്ത ഏറ്റവും കനത്ത മഴയാണ് ഇപ്പോൾ സഹാറ മരുഭൂമിയെ ഒരു തടാകമാക്കി മാറ്റിയിരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നായ സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം. തെക്കുകിഴക്കൻ മൊറോക്കോയിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണിത്. സഹാറ മരുഭൂമിയുടെ ചില ഭാഗങ്ങൾ കടുത്ത വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മൊറോക്കോയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇറിക്കി തടാകം പ്രളയത്തിൽ നിറഞ്ഞു കവിഞ്ഞു. അരനൂറ്റാണ്ടായി ഈ തടാകം വരണ്ട അവസ്ഥയിലായിരുന്നു. നാസ പകർത്തിയ ഉപഗ്രഹ ചിത്രങ്ങളിൽ തടാകം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതും കാണാം. തെക്കുകിഴക്കൻ മൊറോക്കോയിൽ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് പിന്നാലെ സഹാറ മരുഭൂമിയിൽ വെള്ളപ്പൊക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായി പ്രചരിക്കുന്നത്. സഹാറയുടെ ചില ഭാഗങ്ങളിലാണ് കനത്ത വെള്ളപ്പൊക്കമുണ്ടായത്. അത്യപൂർവമായ പ്രതിഭാസമായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. മൊറോക്കോയുടെ തലസ്ഥാനമായ റബാറ്റിൽ നിന്നും 450 കിലോമീറ്റർ അകലെയുള്ള ടഗൌണറ്റ് എന്ന ഗ്രാമത്തിൽ 24 മണിക്കൂറിനിടെ 100 മില്ലിമീറ്ററിലധികം മഴ കഴിഞ്ഞ മാസത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. സകോറയ്ക്കും ടാറ്റയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വരണ്ടുകിടന്നിരുന്ന തടാകമായ ഇറുക്കിയും പ്രളയത്തിൽ നിറഞ്ഞുവന്ന നിലയിലാണുള്ളത്. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളാണ് നാസ പുറത്തുവിട്ടത്. ഇത്രയും കുറഞ്ഞ വർഷത്തിനിടെ ഇത്രയധികം മഴ ഈ മേഖലയിൽ പെയ്തിട്ട് 30 മുതൽ 50 വർഷം വരെ ആയെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ഹുസൈൻ യുബൈബ് പറഞ്ഞിരിക്കുന്നത്. വരണ്ട കാലാവസ്ഥയുള്ള പ്രദേശമാണിത്. ഇവിടെ ഇത്തരത്തിൽ മഴ പെയ്തത് പ്രദേശത്തിന്റെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സംഭവിക്കാവുന്നതിന് ഇത് കാരണമായേക്കാമെന്നാണ് ഹുസൈൻ യുബാബ് പറയുന്നത്. കഴിഞ്ഞ മാസം മൊറോക്കോയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 18 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ മേഖലയിലുള്ള ജലസംഭരണികൾ ഉൾപ്പെടെ നിറഞ്ഞു കവിഞ്ഞ നിലയിലാണുള്ളത്. 9.5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സഹാറ മരുഭൂമി. ഇവിടുത്തെ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഭീഷണികളാണ് ഉയർത്തുന്നത്. ഭാവിയിൽ ഈ മേഖലയിൽ തീവ്രതയുള്ള കൊടുങ്കാറ്റുകൾ ഇടയ്ക്കിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. വർഷത്തിന്റെ എല്ലാ കാലവും വരണ്ട് ചുട്ടുപഴുത്തു കിടക്കുന്ന ഈ മരുഭൂമി വളരെ ചുരുക്കം ജീവികൾക്ക് മുൾച്ചെടികൾക്ക് മാത്രമാണ് ആവാസ സ്ഥാനമായുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സഹാറ മരുഭൂമി ഇപ്പോൾ ഗവേഷകരെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. മറ്റൊന്നുമല്ല, ഒരു ഗുഹയിലെ പാറയിൽ പ്രാചീന മനുഷ്യർ വരച്ച ചില ചിത്രങ്ങളാണ് ശാസ്ത്രലോകത്തെ ആശങ്കയിലാഴ്ത്തിയത്. ജലത്തിൽ നീന്തി തുടിക്കുന്ന 2 പേരുടെ ചിത്രങ്ങളാണ് ഗുഹയുടെ ഭിത്തിയിൽ ഇവർ വരച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ മരുഭൂമിയുടെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ്. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം ഒരു മരുഭൂമിയായിരിക്കില്ലെന്ന നിഗമനത്തിലാണ് ഗവേഷകർ എത്തിയിരിക്കുന്നത്. ഇത് വളരെ പച്ചപ്പുള്ള ഒരു സ്ഥലമായിരിക്കണമെന്നും ഇവിടെ നീന്താൻ പാകത്തിലുള്ള തടാകങ്ങൾ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരിക്കാമെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. ഏകദേശം 6000 മുതൽ 9000 വർഷങ്ങൾ പഴക്കമുള്ളവയാണ് കണ്ടെത്തിയ പെയിന്റിങ്ങുകൾ. ഇതിന് സമാനമായി 1926 യൂറോപ്യൻ കാർട്ടോഗ്രാഫറായ ലാസ്ലോ മരുഭൂമിയിലെ ആരും കടന്നു ചെല്ലാത്ത ഒരു സ്ഥലത്ത് പൊള്ളയായ ഒരു ഗുഹ കണ്ടെത്തിയിരുന്നു. ഇതിലുടനീളം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെയിന്റിങ്ങുകൾ ഇദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ പലതരത്തിൽ ചായങ്ങളിൽ മുക്കിപ്പതിച്ച ഹാൻഡ് പ്രിന്റുകളും ഈ ഗുഹയുടെ ഭിത്തിയിലുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നത് സഹാറ മരുഭൂമി എന്ന് ഇന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഒരു കാലത്ത് നിബിഡമായ മനുഷ്യവാസമുള്ള ഒരു പ്രദേശമായിരിക്കാം എന്നതാണ്. കൂടാതെ വളരെ ഫലഭൂയിഷ്ഠവും ജലസാന്നിധ്യവും ഉണ്ടായിരുന്ന ഈ പ്രദേശം എങ്ങനെ ഇത്തരത്തിൽ കാലാന്തരത്തിൽ മരുഭൂമിയായി രൂപപ്പെട്ടു എന്നതിനും ഇതിലൂടെ ഉത്തരം ലഭിക്കും. ഇതോടെ ഭാവിയിൽ മരുഭൂമിയെയും ഫലഭൂയിഷ്ഠമായ പ്രദേശമായി മാറ്റാൻ സാധിക്കുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു.